ഇപ്പൊ കണ്ണാടി നോക്കുന്ന ഷോട്ടിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല അത് രണ്ട് ടേക്ക് ഉണ്ട് ആദ്യം ടേക്ക് എടുത്തു നമുക്ക് ഒന്നുകൂടെ ചെയ്യാം അപ്പൊ ഒന്നുകൂടെ ചെയ്താൽ വേറെ സാധനം ഇതൊന്നും തനിക്ക് കിട്ടത്തില്ല ഇതിപ്പോ തനിക്ക് കിട്ടി വേണേ എടുത്തു അതിന് തനിക്ക് നിർബന്ധമാണോ ഒന്നുകൂടെ ചെയ്യാം ആ ഒന്ന് ചെയ്യാമോ നമുക്ക് എനിക്ക് എന്തോ കറഷൻ ഉണ്ടായിരുന്നു അപ്പൊ പറയാൻ ഒന്ന് പെട്ടെന്ന് ി സ്റ്റാർട്ട് ഇങ്ങനെ കാണിച്ചു വരുന്നുണ്ട് അപ്പഴും ഞാൻ എന്ന് ഐ ഐ നോട്ട് നോട്ട് മേക്കിംഗ് എ റെഡി ഫോർ ഇറ്റ് ഇപ്പോ ജ്യോതിക ഒരുപാട് നമ്മൾ മലയാളത്തിലും മലയാളത്തിൽ അധികം കാണാറില്ല എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിംഗ് ജ്യോതിക എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് അതും നമുക്കുള്ള സജഷൻ ആണ് ഈയൊരു വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ മ്മുക്ക ഒരു ഇങ്ങനെ വിളിച്ചിട്ട് ജ്യോതിക എങ്ങനെ ഉണ്ടാവും ചോദിച്ചു ഒരു മെസ്സേജ് അയച്ചു നമ്മള് വന്നാൽ അടിപൊളിയായിരിക്കും മ്മുക്ക ആ നോക്കാം എന്ന് പറഞ്ഞു പിന്നെ അവര് കമ്പനിയിൽ നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പെട്ടെന്ന് പെട്ടെന്നെ ജ്യോതികനെ മീറ്റ് ചെയ്തു അവര് ഇന്നായി പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇന്നാവുന്നത് നമുക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെയാണ് വളരെ ആശ്വാസമാണ് നമുക്കെ പോലെ ഒരാള് നമ്മുടെ പ്രോജക്റ്റിലേക്ക് വരുന്നു അതുപോലെ ജ്യോതിക കഥ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് വലിയൊരു മൊമെന്റ് തന്നെയാണ് നമുക്ക് ഒരുപാട് പേര് നമ്മൾ എനിക്കൊന്ന് വിദ്യാ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു

സന്തോഷവും സമാധാനവും എക്സൈറ്റ്മെന്റും ഒക്കെയാണ് തോന്നുന്നത് കാരണം നമ്മളൊന്നും മമ്മൂക്ക് ഈ സിനിമയുടെ ഡിസ്കഷനിൽ ഒരു ഭാഗമാണ് അല്ലാതെ ഈ സിനിമയുടെ കഥാപാത്രം ഇങ്ങനെയാണ് അങ്ങനെയാണോ നല്ലത് നമ്മൾ ഇതിന്റെ കഥയാണ് പറയുന്നത് ഈ ഒരു ടോട്ടൽ സബ്ജക്റ്റാണ് നമ്മുടെ മമ്മൂക്കയുടെ അടുത്ത് പറയുന്നത് അപ്പൊ ആദ്യം പറയുന്നു പിന്നെ അതിനുശേഷം ശേഷം നമുക്ക് ഒന്നുകൂടി ഇരിക്കാമെന്ന് പറയുന്നു അപ്പം നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ ഒന്ന് മാറിയാൽ എന്ന് ചോദിച്ചു ആണ് ആ പറയുന്നൊക്കെ വളരെ വെള്ളായിട്ടുള്ള പോയിന്റ്സ് അപ്പൊ ഞങ്ങൾ അങ്ങനെയെല്ലാം കുറെ കൂടെ ഒക്കെ മാറ്റുന്നു ഇപ്പൊ ഞാനും ആദർശം പോൾസനും ഇരുന്ന് വർക്ക് ചെയ്യുന്നു വീണ്ടും ഇരിക്കുന്നു അപ്പോഴത്തേക്കും മമ്മൂക്ക ഇതിന്റെ അകത്ത് ഓൾറെഡി ഇന്നാണ് പിന്നെ ഞങ്ങള് രണ്ട് മൂന്ന് സിറ്റിങ്സ് ഉണ്ട് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ പല പല ഡ്രാഫ്റ്റുകള് മാറ്റങ്ങളൊക്കെ അപ്പോൾ സോ മമ്മൂക്ക ഇതിന്റെ അകത്ത് ഇരിക്കുന്ന നമുക്ക് കഥാപാത്രം ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ അഭിനയിക്കണം ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ ഒന്നും പറയണ്ട നമ്മൾ ആക്ഷൻ പറയുക അതിൻ്റെ ഇടയ്ക്ക് സംഭവം കാണുക ഞാനും ഇപ്പൊ സാലു ആണ് നിന്റെ ഡി എ അവൻ എന്നെ നോക്കും ആദർശം പോൾസ എന്റെ അടുത്തുണ്ടോണ്ട് ഞങ്ങൾ എല്ലാവരും നോക്കും ആ അതെ ഓക്കെ താങ്ക് യു മമ്മൂക്ക ഞാൻ കട്ടെന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ കാരണം പല സമയത്ത് എപ്പോഴും അങ്ങനെ ഒന്നല്ല അപ്പൊ അത് അതൊക്കെ ഒരു എന്താ പറയാ നമ്മളെ നമുക്ക് വളരെ നല്ല മൊമെന്റ്സ് ആണ് ആ അപ്പൊ അത് സിനിമ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാ ഇപ്പൊ കണ്ണാടി നോക്കുന്ന ഷോട്ടിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല അത് രണ്ട് ടേക്ക് ഉണ്ട് ആദ്യം ടേക്ക് എടുത്തു നമുക്ക് ഒന്നൂടെ ചെയ്യാം ഒന്നുകൂടെ ചെയ്താൽ വേറെ സാധനം ഇതൊന്നും തനിക്ക് കിട്ടത്തില്ല ഇതിപ്പോ തനിക്ക് കിട്ടിയത് വേണമെടുത്തു തനിക്ക് നിർബന്ധമാണോ ഒന്നുകൂടെ ചെയ്യാം ആ ഒന്നോടെ മമ്മൂക്ക എനിക്ക് എന്തോ കറക് ഒന്നൂടെയും ചെയ്തു മമ്മൂക്ക ഇപ്പോഴും ഇത്രയും ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഒരു ഡയറക്ടർ പറയുന്ന പോലെ ഒരു എന്താ ഒരു ഒരു പോലെ എന്താ തന്നെ കോ ആക്ട് കൂടെ പുതിയ ഒരാളാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാളെ എങ്ങനെയായിരിക്കും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് മുത്തു ഇതിനു മുന്നേ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അനക്കേനൊക്കെ നിങ്ങളൊക്കെ തമാശ ചിരിയും കളി അങ്ങനെയാണ് അത് മമ്മൂക്ക ചെയ്യുന്നതാണ് മനഃപൂർവ്വം ഇവര് നോവസാതിരിക്കാനും പേടിക്കാതിരിക്കാനും ഒക്കെ എങ്ങനെയാണ് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കുറെ പുതിയ ആൾക്കാരോണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ മമ്മൂക്കയുടെ അച്ഛൻ പുതിയ ഒരാളാണ് അയാൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യന് അയാൾക്ക് മമ്മൂക്കെ കാണുമ്പോൾ പേടിയുണ്ട് പക്ഷെ ആ പേടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയത്ത് കാണുമ്പോഴേ ഉള്ളു പിന്നെ മമ്മൂക്ക ഭയങ്കര കൂളാണ് ഒരു വർത്താനം പറയുന്നു ചിരിക്കുന്നു തെൻ അഭിനയിക്കാൻ പോത്തെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ഡയലോഗ് പറയാണ് ഇങ്ങനെ തിരിച്ചു പറയാം അങ്ങനെയൊക്കെ തന്നെ അത് ചെയ്യുന്നത് അത് വലിയ കാര്യമാണ് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ നമ്മുടെ ഷൂട്ടിംഗ് ഫസ്റ്റ് ഞാൻ ആദ്യം അദ്ദേഹത്തിനോട് അഭിനയിക്കുന്ന സിനിമയിലെ ഇതേ ഇതേ അനുഭവമാണ് അന്ന് എനിക്കുണ്ടായില്ല കാരണം ജർമ്മനിയിൽ വെച്ച് ഷൂട്ട് നടക്കുന്നു എനിക്ക് ഞാൻ സ്ട്രെസ് ഡൗൺ ടെൻസ് ഡൗൺ എന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് ഇപ്പം അറിയും പറഞ്ഞൊരു കാര്യം നമ്മള് എത്ര കണ്ട് നമ്മളെ കംഫർട്ട് സോണിലേക്ക് എത്തുന്നു അപ്പോഴാണല്ലോ നമ്മളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തേക്ക് വരാ അത്തരത്തിൽ നമ്മളെ കംഫർട്ട് സോണിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു തരും എപ്പോഴും എല്ലായ്പ്പോഴും ഈ പടത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ശെരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഉണ്ട് മമുക്കന്റെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ നമ്മൾ നമ്മളത്യാവശ്യം കുറച്ചധികം പോർഷൻ എടുക്കാൻ നിൽക്കേണ്ടത് അപ്പം നമ്മളൊന്ന് തെറ്റിയോ ടെൻസ് ഡൗൺ ഉണ്ടോ നോക്കണ്ട ഇവരിപ്പം എല്ലാ മൊത്തം സെറ്റ് തന്നെ എനിക്ക് അത്രയും മെമ്മറീസ് ഓരോ മിനിറ്റ്സിലും തന്നോണ്ടിരിക്കുന്ന ഒരു സെറ്റ് ആയിരുന്നു അത് മമ്മൂക്കായിട്ടുള്ള പറയാണെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞ പോലെ ആദ്യം ഷോർട്ടായിരുന്നു ഫസ്റ്റ് ഇന്ററാക്ഷൻ ഷോർട്ട് വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് വിക്കജിക്കൽ ആയിരുന്നു അത് വെരി മാജിക്കൽ മൊമെന്റ് ആയിരുന്നു അത് കാരണം വന്നിരിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് അതായത് ഷോർട്ടിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കാരവാനിൽ ഇരുന്ന് ചിന്നു ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ചിന്നുവിന്റെയും ഫസ്റ്റ് ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ് ഷോർട്ട് കഴിഞ്ഞിട്ട് ചിന്നു പറയണെങ്കിൽ കുഴപ്പമില്ല ആള് അടിപൊളി ആള് കംഫർട്ടബിൾ ആക്കി തരും എന്നൊക്കെ പറഞ്ഞ് ഷീ ഈസ് എക്സ്പ്ലെയിനിങ് ഹേർ എക്സ്പീരിയൻസ് അപ്പോഴും ഐ ഡോ ഇറ്റ്സ് ഗോയിങ് വിത്ത് മീ ലൈക് എന്റെ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറോട് വരുമ്പോ എങ്ങനെയായിരിക്കും ഹൗ ഷുഡ് ഐ ബി ആക്ടി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു വന്നിരുന്ന് ഞാനെന്ത് ലൈൻസ് ഓർത്തിരിക്കുകയാണ് സാറ്റ് ഓർത്തിരിക്കയാണ് എല്ലാരും എഴുന്നേറ്റോ അപ്പൊ തന്നെ നമുക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് നോക്കുന്നു ആളവിടെ ഇരിക്കുന്നു ആളും എന്നാ നേർന്നിട്ടിരുന്നു അപ്പൊ ഞാൻ എല്ലാരും എന്നെ നോക്കുന്നുണ്ട് എന്തായി രീതിയിലായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ പക്ഷെ ആളിരുന്നു ഞാനതിനാ ഓക്കെ ലൈൻസ് എന്ന് ഓഫ് ഓക്കേഡ് ആണ് പെട്ടെന്ന് ഹീ റാൻഡ്ലി സ്റ്റാർട്ട് ചെയ്തിട്ട് ആളുടെ ഫോണിൽ എന്തോ ഒരു കോൺവെർസേഷൻ സോഷ്യൽ മീഡിയ എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഐ ഐ എം നോട്ട് മേക്കിംഗ് എ കോൺവെർസേഷൻ ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ് പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എനിക്ക് തിരിഞ്ഞു നോക്കണ്ട ആക്ഷനിൽ ആദ്യം മമ്മൂക്കയുടെ ഡയലോഗാണ് അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന കണ്ണിലെ ഗ്ലേസ് അല്ല മൊത്തത്തിൽ മാറി കണ്ണ് അപ്പൊ അപ്പൊ തന്നെ എനിക്കും ഐ നോട്ട് ഐക് ദ എനിക്കും ആ ഫ്ലോയിലോട്ട് കേറാൻ പറ്റും അപ്പൊ തന്നെ അതെന്തോ ഐ നോ വാട്ട് ഡോട്ട് ദയർ ഐ എം തിങ്കിങ് ആ ഒരു ഷോക്കില് വാവ് വാട്ട് ആൻ ആക്ടർ ഹീസ് എന്നുള്ള രീതിയിൽ ഇരുന്ന് പോവാ പക്ഷെ മീ ആസ് എൻ ആക്ടർ